കോവിഡ് കാലം നമ്മുടെ സാമാന്യമായ സർവ കണക്കുകൂട്ടലുകളെയും അട്ടിമറിച്ച, ഒരുപക്ഷെ ചരിത്രത്തിലെ മറ്റ് മഹാമാരികളെയൊക്കെ പിറകിലാക്കുന്ന തരത്തിൽ മനുഷ്യ സമൂഹത്തെ പരിഭ്രാന്തമാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മളീ സംസാരിക്കുന്ന സമയത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഇന്ത്യയിൽ, കേരളത്തിലടക്കം പലതരത്തിലുള്ള സംഘർഷങ്ങൾ, സംഭ്രമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജീവൻ എടുത്തിട്ടുള്ള, ഇപ്പോഴും നമ്മെ സംഭ്രമത്തിൻ്റെ സൂചനയിൽ നിർത്തുന്ന ഈ മഹാമാരിക്കെതിരെ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം ഒരൈക്യമാണ് അനിവാര്യമായും രൂപപ്പെട്ടു വരേണ്ടത്. എന്നാൽ അത്തരമൊരൈക്യത്തിന് പരിക്കേൽപ്പിക്കുന്ന തരത്തിലാണ് സത്യത്തിൽ ട്രംപ് ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഭരണത്തലവൻ്റെ സമീപനത്തിൻ്റെ പരിമിതി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് വളരെ അപകടകരമായ ഒരു കോർപ്പറേറ്റ് കാഴ്ചപ്പാടിൻ്റെ അവതരണം എന്ന അർത്ഥത്തിലാണ് നാം അതിനെ നോക്കിക്കാണേണ്ടത്. കൊറോണ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്നതാണ്. എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഉപരിപ്ലവമായ ചർച്ചയ്ക്കുള്ള അവസരമാണോ, അതോ കൊറോണ മഹാമാരിയുടെ ഭീതിയിൽപ്പെട്ട് സംഘർഷമനുഭവിക്കുന്ന മനുഷ്യ സമൂഹത്തിന് ആശ്വാസകരമായി തീരേണ്ട വാക്കുകളും പ്രവർത്തനങ്ങളുമാണോ ഇന്ന് മുൻഗണന നൽകേണ്ടത് എന്ന ചോദ്യമാണ് ഏറെ പ്രസക്തം. അത്തരമൊരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ തുടക്കം മുതൽ ചൈനീസ് വൈറസ് എന്നതുൾപ്പെടെ ഈ അടുത്ത ദിവസം നടത്തിയ ചൈനയിലെ P4 ലാബിൽ നിന്ന് പുറത്തുചാടിയ വൈറസാണ് എന്നതുൾപ്പെടെ ഉള്ള അഭിപ്രായ പ്രകടനങ്ങൾ, ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ ചുരുക്കം, കൊറോണയെക്കുറിച്ച് മറ്റെന്തിനെക്കുറിച്ചെന്ന പോലെ പലവിധ അഭിപ്രായങ്ങൾക്കും അത് സംബന്ധമായ സംവാദങ്ങൾക്കും പ്രസക്തിയുണ്ട്. പക്ഷേ ആ സംവാദങ്ങൾക്കും തർക്കങ്ങൾക്കുമുള്ള സന്ദർഭമായി ഈ മഹാമാരിയുടെ നടുവിൽ പകച്ചു നിൽക്കുന്ന ഒരു ജനജീവിതത്തെ മാറ്റുകയാണോ, അതോ ആദ്യം ഈ മഹാമാരിയെ ആരോഗ്യ ശാസ്ത്ര കാഴ്ചപ്പാടോടെ അഭിമുഖീകരിക്കാൻ നേതൃത്വം നൽകുകയാണോ വേണ്ടത്? പ്രാഥമികമായി ഉന്നയിക്കുന്ന ചോദ്യം, മുൻഗണന എന്തിന് നൽകണം, മനുഷ്യ ജീവിതത്തിന് നൽകണം എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആ മാനവിക കാഴ്ചപ്പാടിന് മുറിവേൽപ്പിക്കുന്ന ഒരു വാക്കും പ്രവൃത്തിയും ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശാസ്ത്ര ആരോഗ്യ മാനവിക മതനിരപേക്ഷ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മഹാമാരിയെ അഭിമുഖീകരിക്കാൻ, അതിനെ അതിജീവിക്കാൻ മനുഷ്യരാശിക്ക് കഴിയും എന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നാം മുമ്പോട്ട് വെക്കേണ്ടത്. ആ ശുഭാപ്തി വിശ്വാസത്തിന് ഊർജം പകരുന്ന കവിതകളും കഥകളും സംവാദങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഇപ്പോൾ ആവശ്യമുള്ളത്. ആ അർത്ഥത്തിൽ പ്രതീക്ഷാനിർഭരമായ ഒരു ജീവിത പശ്ചാത്തലം ഒരുക്കുന്നതിന് സഹായകമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഇന്ന് കാലം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറപറ്റി, അല്ലെങ്കിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ മറപറ്റി, അതല്ലെങ്കിൽ വംശീയ വിദ്വേഷങ്ങളുടെ മറപറ്റി മഹാമാരിയുടെ സന്ദർഭത്തെ ജനജീവിതത്തെയും ജനകീയ മൂല്യങ്ങളെയും മുറിവേൽപ്പിക്കാനുള്ള അവസരമാക്കി നാം ചുരുക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെ സംക്ഷിപ്തമായി ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്, മനുഷ്യ ജീവിതത്തിന് കാവലാവാൻ ഇന്ന് നാം സ്വീകരിച്ചിട്ടുള്ള
ഒരുപക്ഷെ ശാരീരികമായ അകലം, സാമൂഹ്യമായ അടുപ്പം എന്ന മൗലികമായ കാഴ്ചപ്പാട്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ സ്ഥൂലതലത്തിൽ നിന്ന് സൂക്ഷ്മതലത്തിലേക്കുള്ള സാമൂഹികതയുടെ കുതിപ്പ്, ആ കുതിപ്പിന് ഊർജം പകരാൻ, ആ കുതിപ്പിന് കരുത്ത് പകരാൻ തീർച്ചയായും നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക്, ഇടപെടലുകൾക്ക് കഴിയണം. ഏതർത്ഥത്തിലും കേരളം കൊറോണയെ നേരിടുന്നതിൽ ലോകത്തിന് തന്നെ മാതൃകയായി തീർന്നു എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം മലയാളി ജനതയുടെ, അതോടൊപ്പം മുഴുവൻ മനുഷ്യരുടെയും അഭിമാനമാണ്. ആ അഭിമാനം നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശപൂർണമാക്കും. ആ അഭിമാനം ഈ കൊറോണ എന്ന മഹാമാരിയെ നേരിടാൻ നമുക്ക് കൂടുതൽ ഊർജം നൽകും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ സന്ദർഭത്തെ, കേരളം കൊറോണയെ നേരിടുന്നതിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു എന്ന് ലോകമാകെ അഭിപ്രായപ്പെടുന്ന ഈ ഒരു സന്ദർഭത്തിൽ കൃത്രിമമായ വിവാദങ്ങൾ സൃഷ്ടിച്ച് കൊറോണയെ നേരിടുന്നതിൽ കേരളം കാണിച്ച മാതൃകക്ക് കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള സങ്കുചിത വിവാദങ്ങളിലേക്ക് നാം വഴിക്ക് പോകരുത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഈ സന്ദർഭം ഓരോ മനുഷ്യനും തന്നിലേക്ക്, താൻ തന്നെയായ മറ്റുള്ളവരിലേക്ക്, താനും മറ്റുള്ളവരും അടങ്ങുന്ന പ്രകൃതിയിലേക്ക്, തന്നെയും താൻ തന്നെയായ മറ്റുള്ളവരെയും അതിൻ്റെ തന്നെ തുടർച്ചയായ തുടക്കമായ പ്രകൃതിയെയും ഐക്യപ്പെടുത്തുന്ന മഹത്തായ ആദർശങ്ങളിലേക്ക്, മാനവികതയിലേക്ക്, മതനിരപേക്ഷ, ശാസ്ത്ര, ആരോഗ്യ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മുടെ ഇടപെടലുകളെ കണ്ണി ചേർക്കാനുള്ള ശ്രമം സജീവമായി തീരട്ടെ എന്നാണ് നാം ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കേണ്ടത്. ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ നിരന്തരമായി പ്രവർത്തിക്കേണ്ടത്. ആ അർത്ഥത്തിൽ കേരളത്തിന് ഈ മഹാമാരിയെ അതിജീവിക്കാൻ കഴിയും, ലോകത്തിന് ഈ മഹാമാരിയെ അതിജീവിക്കാൻ കഴിയും. കേരളവും ലോകവും ഇന്ത്യയും എല്ലാം അടങ്ങുന്ന നമ്മുടെ പ്രകൃതി, നമ്മുടെ മാനവികത എല്ലാ അതിർത്തികൾക്കും അപ്പുറം ഈ മഹാമാരിയെ അതിജീവിക്കുക തന്നെ ചെയ്യും. അതിജീവനാനന്തരം നമ്മുടെ ജീവിതം കൊറോണയ്ക്ക് മുമ്പുള്ള ജീവിതത്തിൻ്റെ വെറും പകർപ്പ് മാത്രമായി പരിമിതപ്പെടാൻ ഒരു വിധേനയും നാം അനുവദിച്ചുകൂടാ. ഇപ്പോൾ ഈ മഹാമാരിയെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായി നാം നമ്മിൽ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള സർഗാത്മകമായ അച്ചടക്കം, ആ അച്ചടക്കത്തെ കൊറോണാനന്തര കാലത്തും ആ പശ്ചാത്തലത്തിൻ്റെ സവിശേഷതകൾ കൂടി സ്വാംശീകരിച്ചുകൊണ്ട് വികസിപ്പിക്കാൻ നമുക്ക് കഴിയും. അത്തരമൊരു കഴിവായിരിക്കും ഒരുപക്ഷെ കൊറോണ പൂർവകാലത്തെ അവസ്ഥയിൽ നിന്ന് കൊറോണാനന്തര കാലം നമുക്ക് നൽകാൻ പോകുന്നത്.